താനൊരു കപട സദാചാരവാദിയല്ലെന്ന കെ ബി ഗണേഷ് കുമാറിന്റെ നിയമസഭാ പ്രസംഗം എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഗണേഷ് കുമാറിന്റെ സദാചാരത്തിന്റെ അളവുകോൽ അയാളുടെ കൈവശം തന്നെയാണെന്നും ആ കോൽ ഉപയോഗിച്ച് അളക്കണമെന്ന് അയാൾ സമയാസമയം തീരുമാനിക്കുമെന്നുമാണ് അയാളോട് അടുപ്പമുണ്ടായിരുന്ന ഒരു യുവതി വെളിപ്പെടുത്തിയത്. കൊട്ടാരക്കര ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിൻ്റെ വിശുദ്ധി അധികം നഷ്ടപ്പെടാത്ത ഇടം. പണ്ട് കാലങ്ങളിൽ ഇവിടെ വിത്തുകാളകൾ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിലും ഈ പറഞ്ഞ സദാചാരത്തിൻ്റെ അളവുകോൽ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. മധു ഉണ്ട് മത്തായി നടക്കുന്ന വണ്ടുകൾ കാണുന്ന പൂക്കളിൽ നിന്നെല്ലാം തേൻ കുടിക്കാറുണ്ട്. നിയമസഭയിൽ തൻ്റെ മാന്യത വിളിച്ചു കൂവിയ ഗണേഷ് കുമാർ ഒന്ന് ചെയ്താൽ നന്നായിരുന്നു, തൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. സരിതയുടെ കുട്ടിയുടെ അച്ഛൻ ഗണേശനാണെന്നാണല്ലോ പി സി ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ അവകാശവാദം. അത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഗണേഷ് കുമാറിനുണ്ട്. എങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഗണേഷ് കുമാർ മുന്നോട്ട് വരണം. അല്ലാത്ത പക്ഷം നിരപരാധികളായ നാട്ടുകാർ ഇതെല്ലാം സത്യമാണെന്ന് ധരിക്കും. പത്തനാപുരത്തും കൊട്ടാരക്കരയിലുള്ള ആളുകൾക്ക് നിങ്ങളെ നല്ലോണം അറിയാം. ഏതായാലും സരിത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇക്കാലത്ത് പ്രസക്തമായ കാര്യങ്ങളാണ്. കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ ചട്ടവട്ടം കൂട്ടിയ ഒരു സംരംഭകയാണ് സരിത. ആ സ്ത്രീയുടെ കയ്യിൽ ഉണ്ടായിരുന്നതും കടം മേടിച്ചതും പിടിച്ചുപറിച്ചു വാങ്ങി കീശയിലിട്ടവരെ തുറന്നു കാണിക്കേണ്ടതല്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏത് സമയത്തും കയറി ഇറങ്ങാൻ തക്ക സ്വാതന്ത്ര്യം സരിതയ്ക്കുണ്ടായത് അവരുടെ കയ്യിലുണ്ടായിരുന്ന പണത്തിൻ്റെ മിടുക്ക് തന്നെയായിരുന്നു. പിന്നീട് ദുഷ്ടലാക്കോടെ ആ സ്ത്രീയെ കണ്ട പലരും അവളുടെ സാമ്പത്തിക സ്രോതസ് അടഞ്ഞ ഇതികർത്തവ്യമൂടയായി നിന്നപ്പോൾ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ പല മാർഗവും പറഞ്ഞുകൊടുത്തു. കടക്കാർ കയറി ഇറങ്ങി നാണം കെടുത്തുമ്പോൾ ആ പാവം സ്ത്രീക്ക് കീഴ്മേൽ നോക്കാൻ സമയം കിട്ടിയില്ല. ആലോചിച്ച് പ്രവർത്തിക്കാൻ സമയം തികയാതെ വന്നു. ജീവൻ പിടിച്ചു നിർത്താൻ മാനം കെടേണ്ടി വന്നു. ശേഷം പത്രത്താളുകളിൽ നമ്മൾ പലവട്ടം വായിച്ചു തള്ളിയതും ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടുമടുത്തതും ഞാൻ പറയണ്ടല്ലോ. ഇതിന് സാഹചര്യം സൃഷ്ടിച്ചവരെ പുറത്തു കൊണ്ടുവരണം. അത് പി സി ജോർജ് ആണേലും ചെന്നിത്തലയാണേലും ശരണ്യ മനോജ് ആണേലും ഗണേഷ് കുമാർ ആണേലും. ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹമാണ് ഇതിൻ്റെ പിന്നിലെന്ന് കഴിഞ്ഞ ദിവസം സരിത തുറന്നു പറഞ്ഞിരുന്നത് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഒരു നായരെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് നടന്ന എൻ എസ് എസ് നേതാവിൻ്റെ പ്രവൃത്തികളും നമ്മൾ കണ്ടതാണ്. സരിത പറഞ്ഞത് ശരിയാണെങ്കിൽ എൻ എസ് എസ് നേതാവ് സരിതയോടൊരു നായരെ മുഖ്യമന്ത്രിയാക്കാൻ സഹായം ആവശ്യപ്പെട്ടുവെങ്കിൽ എൻ എസ് എസിൻ്റെ സമദൂരത്തിന് എന്താണ് പ്രസക്തി? അങ്ങനെ ആവശ്യപ്പെട്ടുവെന്ന് സരിത പറഞ്ഞ എൻ എസ് എസിൻ്റെ നേതാവ് പ്രതികരിക്കാൻ മുന്നോട്ട് വരണം. അത് താൻ ചെയ്തിട്ടില്ലെന്ന് തെളിച്ചു പറയണം. അങ്ങനെയെങ്കിൽ ചെന്നിത്തലയുടെ ഫോണിൽ നിന്നും എൻ എസ് എസ് നേതാവിൻ്റെ സ്വരത്തിൽ സംസാരിച്ച വ്യക്തിയെ ചെന്നിത്തല ചൂണ്ടിക്കാണിക്കണം. ഏതായാലും ചെന്നിത്തലയ്ക്കും ശരണ്യ മനോജിനും ഗണേശനും ഫെനി ബാലകൃഷ്ണനും എൻ എസ് എസ് സെക്രട്ടറിക്കും എല്ലാം ഇനി ഉറക്കമില്ലാത്ത നാളുകളാണ്. പലരും മാധ്യമങ്ങളിലൂടെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത് കാണുമ്പോൾ പരമപുച്ഛമാണ് തോന്നുന്നത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ, അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്, ആ ശ്രമിച്ചവർക്കെതിരെ ദേശദ്രോഹ കുറ്റം ചുമത്തുക തന്നെ വേണം. അതിന് ഇവരെല്ലാം മറുപടി പറഞ്ഞേ പറ്റൂ. വിരിഞ്ഞു നിന്ന പൂവിൽ നിന്നും തേൻ നുകർന്ന വണ്ടുകൾ പോലെ അതിലെ മധു രുചിച്ചെന്നേയുള്ളൂ. അതിൻ്റെ തണ്ടു തുറന്ന കീടങ്ങളാണ് പൂവിനെ വീഴിച്ചത്, ചെടിയെ കരയോടെ നശിപ്പിച്ചത്. അവരെ കണ്ടെത്തണം, മാതൃകാപരമായി ശിക്ഷിക്കണം.